നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പത്തനംതിട്ട അടൂരിൽ എംആർഐ സ്കാനിംഗിന് എത്തിയ പെൺകുട്ടിയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തിയെന്ന പരാതിയിൽ സ്കാനിംഗ് സെന്റർ ജീവനക്കാരൻ പിടിയിലായിരിക്കുകയാണ് കൊല്ലം കടക്കൽ സ്വദേശി രഞ്ജിത്താണ് പിടിയിലായതായി ഇയാളുടെ മൊബൈൽ ഫോണിൽ സമാനമായ രീതിയിൽ പകർത്തിയെന്ന് കരുതുന്ന നിരവധി ദൃശ്യങ്ങൾ ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത് അടൂർ ഹോസ്പിറ്റൽ ജംഗ്ഷനിലെ സ്വകാര്യ ലാബിലാണ് പരാതിക്കിടയായ സംഭവം നടന്നത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം ആറരയോട് കൂടിയാണ് ഏഴംകുളം സ്വദേശിനിയായ പെൺകുട്ടി എംആർഐ സ്കാനിംഗിനായി ഇവിടേക്ക് എത്തിയത് വസ്ത്രം മാറ്റുന്ന സമയത്ത് തന്റെ ദൃശ്യങ്ങൾ ആരോ പകർത്തുന്നു എന്ന സംശയം തോന്നിയ പെൺകുട്ടി തിരിഞ്ഞു നോക്കുകയായിരുന്നു റേഡിയോളജിസ്റ്റ് ആയ രഞ്ജിത്ത് ദൃശ്യങ്ങൾ പകർത്തുന്നതായാണ് പെൺകുട്ടി കണ്ടതെന്നാണ് പോലീസ് പറയുന്നത് പെൺകുട്ടിയുടെ പരാതിയിൽ രാത്രി തന്നെ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ യുവാവിൽ നിന്ന് മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങി പെൺകുട്ടി സ്വകാര്യ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തിരുന്നു ഫോൺ പരിശോധിച്ചതിൽ നിന്നും സമാനമായി സ്കാനിംഗിന് എത്തിയ പല സ്ത്രീകളുടെയും സ്വകാര്യ ദൃശ്യങ്ങൾ ഇയാളുടെ മൊബൈൽ ഫോണിൽ നിന്ന് കണ്ടെടുത്തുവെന്നാണ് പോലീസ് നൽകുന്ന വിവരം വിശദമായ ചോദ്യം ചെയ്ത ശേഷം ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു സംഭവത്തിൽ പ്രതിഷേധിച്ച് അടൂരിലെ സ്കാനിംഗ് സെന്ററിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധം നടത്തി ഡിവൈഎഫ്ഐ പ്രവർത്തകർ സ്ഥാപനത്തിലേക്ക് കരിയോയിൽ ഒഴിച്ചു യുവതിയുടെ സ്വകാര്യ ചിത്രങ്ങൾ പകർത്തിയ റേഡിയോഗ്രാഫർ ആളത്ര ചില്ലറക്കാരനല്ലെന്നാണ് റിപ്പോർട്ടുകൾ 23 സ്ത്രീകളുടെ നഗ്ന ദൃശ്യങ്ങളാണ് ഇയാളുടെ ഫോണിൽ ഉണ്ടായിരുന്നത് കടക്കലിൽ നിതീഷ് ഹൗസിൽ അനിരുദ്ധന്റെ മകൻ അജിത്തിനെ എംആർഐ സ്കാനിംഗിനായി എത്തിയ ഏഴംകുളം തട്ടാരുപടി സ്വദേശിനിയുടെ സമയോചിതമായ ഇടപെടലിലൂടെയാണ് പിടികൂടാൻ കഴിഞ്ഞത് കഴിഞ്ഞ ദിവസം വൈകിട്ട് അടൂർ ഹൈസ്കൂൾ ജംഗ്ഷനിലെ ദേവീസ് കാൻസൽ യുവതി എംആർഐ സ്കാനിംഗിന് എത്തിയതായിരുന്നു വസ്ത്രം മാറി വന്ന യുവതി ഇയാളുടെ പോക്കറ്റിലെ മൊബൈലിന്റെ ക്യാമറ കണ്ടാണ് ആദ്യം സംശയിച്ചത് ഫ്ലാഷ് ലൈറ്റും ഓൺ ആയിരുന്നു തുടർന്ന് സംശയം തോന്നിയ യുവതി പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു രാത്രി 7 ഇയാളെ കസ്റ്റഡിയിലെടുത്തു ഇയാളുടെ മൊബൈൽ ഫോൺ വാങ്ങി നോക്കിയ പോലീസ് ഉദ്യോഗസ്ഥർ ഞെട്ടി ഒന്നും രണ്ടുമല്ല 23 വീഡിയോകളാണ് ഇത്തരത്തിൽ ഇയാളുടെ കൈവശം ഉണ്ടായിരുന്നത് ഇത് മുഴുവൻ സ്കാനിംഗ് സെന്ററിൽ നിന്നും പകർത്തിയവയുമായിരുന്നു സംഭവം പുറത്തറിയാതിരിക്കാനുള്ള നീക്കങ്ങൾ സ്കാനിംഗ് സെന്റർ ഉടമകൾ നടത്തിയെങ്കിലും ഇതൊന്നും വിജയിച്ചില്ല ദേവി സ്കാൻസ് ഇവിടെ ആരംഭിച്ചിട്ട് അധിക കാലമായിട്ടില്ല അതേസമയം ദന്ത ഡോക്ടറുടെ ആത്മഹത്യയിൽ പ്രേരണ കുറ്റം ചുമത്തി 5 അറസ്റ്റ് ചെയ്തു ബരിയടുക്ക ടൗണിൽ ദന്തൽ ക്ലിനിക് നടത്തി വരികയായിരുന്ന 57 വയസ്സുള്ള ഡോക്ടർ കൃഷ്ണമൂർത്തിയെ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 12 കാണാതാവുകയും അന്വേഷണത്തിനിടയിൽ ഉടുപ്പിയിൽ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തുകയുമായിരുന്നു ക്ലിനിക്കിൽ ചികിത്സക്കെത്തിയ 32 ചികിത്സക്കിടെ ഡോക്ടർ മോശമായി പെരുമാറുകയും മാനഹാനി വരുത്തുകയും ചെയ്തുവെന്നാണ് പരാതി ഉയർന്നത് അതിനിടെയാണ് ഡോക്ടറെ കാണാതാവുന്നത് മൃതദേഹം ഛിന്നഭിന്നമായതിനാൽ ഡോക്ടർ ക്ലിനിക്കിൽ നിന്ന് പോകുമ്പോൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങളും ശരീരത്തിലെ പൂണൂലും കണ്ടാണ് മരിച്ചത് ഡോക്ടർ തന്നെയാണെന്ന് ഉറപ്പിച്ചത് ആരോപണ വിധേയയായ യുവതിയുടെ ബന്ധുക്കൾ ക്ലിനിക്കിലെത്തി ക്ഷമാപണം നടത്തണമെന്ന ഡോക്ടറോട് ആവശ്യപ്പെട്ടുവെന്നും താൻ ആലോചിച്ച് പറയാമെന്നുമായിരുന്നു ഡോക്ടറുടെ മറുപടിയെന്നും ക്ഷമാപണം നടത്താൻ തയ്യാറായില്ലെങ്കിൽ പോലീസിൽ പരാതി നൽകുമെന്ന് പറഞ്ഞ ബന്ധുക്കൾ പോയെന്നുമാണ് വിവരം പിന്നാലെ ആദ്യം വന്ന 5 തന്നെ വീണ്ടും തിരിച്ചെത്തി ഇതോടെ ഡോക്ടർ തനിക്ക് തെറ്റുപറ്റിയെന്നും ക്ഷമിക്കണമെന്നും പറഞ്ഞു പോലീസിൽ പരാതി നൽകുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് വന്നവർ തിരിച്ചു പോയത് ഇതിന് പിന്നാലെയാണ് ഡോക്ടർ ബാഗുമെടുത്ത് പോയതെന്ന് പോലീസ് പറയുന്നു ഡോക്ടറുടെ തിരോധാനത്തെ കുറിച്ച് അന്വേഷിച്ച് കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ബ്രാഹ്മണ സഭ വ്യാഴാഴ്ച വെതിയെടുക്ക പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയിരുന്നു ഡോക്ടർ കൃഷ്ണമൂർത്തിയുടെ മരണം ആത്മഹത്യയല്ല കൊലപാതകമാണെന്ന് സംശയിക്കുന്നതായി BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ശ്രീകാന്തും വ്യക്തമാക്കി ക്ലിനിക്കിൽ വെച്ച് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയതും പ്രതികൾ പണം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അതിന് അദ്ദേഹം വഴങ്ങിയില്ല ഡോക്ടറുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് കുടുംബം പോലീസിനെ സമീപിച്ചപ്പോൾ അതിൽ നിന്ന് തലയൂരാൻ വേണ്ടിയാണ് ഡോക്ടർ കൃഷ്ണമൂർത്തിക്കെതിരെ കള്ളപ്പരാതിയുമായി മുസ്ലിം ലീഗ് നേതാക്കൾ രംഗത്ത് വന്നതെന്നും അദ്ദേഹം ആരോപിച്ചു ചികിത്സാരംഗത്തെ പ്രഗത്ഭ ഡോക്ടറുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തെയും കുടുംബത്തെയും അപമാനിക്കാൻ ചില കോണുകളിൽ നിന്നും ശ്രമം ഉയരുന്നുണ്ട് ഡോക്ടറുടെ തിരോധാനവും തുടർന്നുള്ള മരണവും കൂടുതൽ ഗൗരവത്തോടെ അന്വേഷിക്കാനും അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണക്കാരായ മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും അഡ്വക്കേറ്റ് ശ്രീകാന്ത് ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത